സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഡൽഹിയിൽ ബി ജെ പി ജയിക്കും, ബഹുദൂരം മുന്നിൽ. ഈ കണക്കിലെ കളികൾ സത്യമാകുമോ? ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഏവരും ഉറ്റുനോക്കുകയാണ്. ഫെബ്രുവരി നിർണായകമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച്, ബി ജെ പിയെ സംബന്ധിച്ച് അഴിമതിയില്ലാത്ത 5 വർഷത്തിലൂടെ മുന്നോട്ട് വച്ച ജനോപകാരപ്രദമായ പരിപാടികളിലൂടെ ആത്മവിശ്വാസത്തോടെ അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ഇറങ്ങുമ്പോൾ, തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ ബി ജെ പി എന്ത് മാർഗം സ്വീകരിക്കും? പൗരത്വ നിയമ ഭേദഗതിയും ജെ എൻ യു ജാമ്യ സമരങ്ങളും സൃഷ്ടിച്ച ബി ജെ പി വിരുദ്ധ വികാരം ആം ആദ്മി പാർട്ടിക്ക് സഹായകമാകും? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പോരാട്ട ചൂടിലേക്ക് ബി ജെ പിയും കടന്നു കഴിഞ്ഞു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്കാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത്. ഫെബ്രുവരി 8 തെരഞ്ഞെടുപ്പ്, 11 ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ആര് ഞെട്ടും ആര് പൊട്ടും? ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്കും രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്കും മാത്രമല്ല, കോൺഗ്രസിനും നെഞ്ചെടുപ്പിന്റെ മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിക്കതിലും ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു, കോൺഗ്രസിന് മിക്കയിടത്ത് നേട്ടമുണ്ടായി. എന്നാൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോൺഗ്രസ് ആണ് ഡൽഹിയിലെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ നല്ലൊരു പങ്കും. 2015 ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മൊത്തം കിട്ടിയപ്പോൾ ആം ആദ്മി 70-ൽ 67 സീറ്റും നേടി. 2019 അതേ വോട്ട് ബാങ്കിൽ നിന്നും കോൺഗ്രസ് ഒരു പങ്ക് നേടിയപ്പോൾ 7 ലോക്സഭാ മണ്ഡലം ബി ജെ പി കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ്. അവരുടെ വോട്ട്, കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ വോട്ട് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ കുത്തിയാൽ, കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിയാൽ അവിടെ ബി ജെ പി പുഷ്പം പോലെ ജയിച്ചു കയറും. ചുരുക്കി പറഞ്ഞാൽ ചൂലടയാളത്തിൽ ചെയ്താൽ ആം ആദ്മി ഭരണം നിലനിർത്തും. അതായത് ഒന്നുകിൽ കോൺഗ്രസിന്, കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനല്ല, ആം ആദ്മിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുക എന്നൊരു നിലപാട് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ മറുവശത്ത് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്താൽ, സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്താൽ അവിടെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് പോയ നാളത്തെ ചരിത്രം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ആ കണക്കുകളെ കൃത്യമായി നിരത്തി രംഗത്തുണ്ട്. ഇത് ബി ജെ പിയെ സംബന്ധിച്ചൊരു ശുഭസൂചനയാണ്. ചില വിരുദ്ധ വികാരങ്ങൾ ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും ഡൽഹിയുടെ ചിത്രം മാറി മറിയുന്നൊരു കാര്യമാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഡൽഹിയിൽ കോൺഗ്രസിന് അനുകൂലമായി കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിച്ചാൽ അവിടെ ആം ആദ്മിയുടെ വോട്ട് വിഹിതം കുറയുകയും ആ സ്കോപ്പിൽ, ആ സ്പേസിൽ ബി ജെ പി കൃത്യമായി സ്കോപ്പ് കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ഈ സാഹചര്യം മനസ്സിലാക്കി പോയ നാളുകളിലെ പാഠമാണ് കോൺഗ്രസ് നിലനിർത്തുന്നതെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇനിയുള്ള 5 വർഷം ലഭിക്കും. പക്ഷേ ഡൽഹി കേന്ദ്രീകരിച്ച് ബി ജെ പി തിരക്കിട്ട അണിയറ നീക്കങ്ങൾ നടത്തുകയാണ്. വരും ദിവസങ്ങളിലെ വോട്ട് വിഹിതം തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. വോട്ട് വിഹിതം മാത്രമല്ല, വലിയ വിജയം ബി ജെ പി മുഖ്യമന്ത്രി ഡൽഹിയിൽ, അതിൽ കുറഞ്ഞതൊന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നില്ല. അതേസമയം ഷീലാ ദീക്ഷിതിനെ നെഞ്ചോട് ചേർത്ത ഡൽഹി, പിന്നീട് കോൺഗ്രസിനെ കൈവിട്ട ഡൽഹി, അജയ് മാക്കനെ തറപറ്റിച്ച ഡൽഹി എന്തായിരിക്കും? ആർക്കനുകൂലമായിരിക്കും ചിന്തിക്കുക. ഡൽഹിയിലെ ജനമനസ്സ് ആർക്കൊപ്പം നിൽക്കും?